गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। इवडे ഈയൊരു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അപചരിത്ര നിർമ്മിതി ഉണ്ടാക്കി തീർത്ത ആഘാതങ്ങളെ തീർത്തും ഇല്ലാതാക്കി സ്വത്വം വീണ്ടെടുത്ത് സ്വന്തം ദൗത്യ നിർവഹണത്തിന് ശക്തമാകുന്ന ഭാരതാംബയെ രൂപപ്പെടുത്തുകയും ജഗദ്ഗുരു പദവിയിലേക്കുള്ള ഭാരതാംബയുടെ ക്രമികമായ ഉയർച്ചയെ എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റെ ഭാവം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന മഹാലക്ഷ്യം, മഹാദൗത്യം, ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന്, ദൗത്യ നിർവഹണത്തിന് നമ്മുടേതായ പങ്ക് വഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈയൊരു സമ്മേളനമെന്ന് സ്വാഗതത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. ഇവിടെ ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മുടെ ബഹുമാന്യ ഗവർണർ, ആരെ സംബന്ധിച്ച് നമുക്കെല്ലാം അഭിമാനമുണ്ടോ, അങ്ങനെയുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് അതിന് ഔപചാരികതയുണ്ട്. ആ ഔപചാരികതയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്പമാത്രം സംസാരിക്കാം. ഈ ലോകത്തിൽ രണ്ട് തരം ബുദ്ധികൾ അഥവാ രണ്ട് തരം മനസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വനത്തിൻ്റെ മനസ്സാണ്, രണ്ട് തോട്ടത്തിൻ്റെ മനസ്സാണ്. എന്താണ് ഈ രണ്ട് മനസ്സ്? നോക്കൂ, വനമെന്നാൽ അത് ജൈവ വൈവിധ്യങ്ങളുടെ സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ്. വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങൾ, വ്യത്യസ്ത വള്ളി പടർപ്പുകൾ, വ്യത്യസ്ത പുൽക്കൊടികൾ, എന്തെന്തെല്ലാം വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളാണ്. അവയെല്ലാം ഒന്നിച്ച് സ്നേഹത്തോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം. അതുകൊണ്ട് തന്നെ വനം ശ്യാമളമാണ്, സുഖദമാണ്, സുന്ദരമാണ്, സർവോപരി പറയട്ടെ ശീതളമാണ്. ഈ വനത്തിലെ വൈവിധ്യപൂർണങ്ങളായ വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിക്കുകയാണ്, ഏറ്റവും നവീനങ്ങളായ യന്ത്ര സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ വേരടക്കം പിഴുതു മാറ്റുകയാണ്. അനന്തരം ഭൂമി നിരപ്പാക്കുകയാണ്. അനന്തരം തുല്യ അകലത്തിൽ കുഴികൾ എടുക്കുകയാണ്. ആ കുഴികളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. വളവും വെള്ളവും കൊടുക്കുകയാണ്. അതൊരു തോട്ടമായി വളരും. നിറയെ പച്ചപ്പുണ്ടാവും. പക്ഷേ തോട്ടമൊരിക്കലും വനമല്ല, തോട്ടമൊരിക്കലും വനമല്ല. തോട്ടം ഊഷരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വനം ശീതളമാണ്, തോട്ടം ഊഷരമാണ്. ഇതാണ് വനത്തിൻ്റെ മനസ്സും തോട്ടത്തിൻ്റെ മനസ്സുമുള്ള പ്രഥമമായ വ്യത്യാസം. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ലോകം മുഴുവൻ, കേവലം ഭാരതമല്ല, കേവലം ഭാരതത്തിലല്ല, ഈ ലോകം മുഴുവൻ അത്യന്ത മഹത്വപൂർണങ്ങളായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഭാരതീയ സംസ്കാരം മാത്രമാണ് മൂല്യവത്തായ സംസ്കാരമെന്ന് ഞാൻ പറയില്ല. ലോകത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്ന പ്രാചീന സംസ്കാരങ്ങൾ മഹത്വപൂർണങ്ങളായിരുന്നു. ഗ്രീസിൽ നിന്ന് ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കേവലം ഏതൻസിൽ മാത്രം പോയാൽ പോരാ, ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കണം. വ്യക്തമായി നമുക്ക് മനസ്സിലാവും വട്ട ശ്രീകോവിലിൻ്റെ, ചതുര ശ്രീകോവിലിൻ്റെ, വലിയ വലിയ സഭാഗൃഹങ്ങളുടെ, വലിയ തൂണുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന കൊച്ചു കൊച്ചു പ്രതിമകൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും എത്ര മഹത്വപൂർണമായൊരു പ്രാചീന സംസ്കാരം അവിടെ നിലനിന്നിരുന്നു എന്ന്. ഇതേപോലെ പ്രീ ക്രിസ്ത്യൻ റോമായാലും ഇറാഖായാലും ഈജിപ്റ്റായാലും അമേരിക്കയായാലും ഓസ്ട്രേലിയ ആയാലും ലോകം മുഴുവൻ അങ്ങേയറ്റം വികസിതമായ സംസ്കാരം നിലനിന്നിരുന്നു. അവയെല്ലാം വനത്തിൻ്റെ മനസ്സിനെ ആവഹിച്ചിരുന്നു. എന്തു പറ്റി അവയ്ക്ക്? ഒന്നുപോലും ശേഷിച്ചിട്ടില്ലല്ലോ. ആകെ കൂടെ ശേഷിക്കുന്ന ഏകമായ പ്രാചീന സംസ്കാരം നിസ്സംശയം നമുക്ക് പറയാം ഈ ഭാരതീയ സംസ്കാരമാണ്. ഒരു സംശയം വരികയാണ്, അപ്പോൾ വനങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടത് തോട്ടങ്ങളാൽ, തോട്ട നിർമ്മാതാക്കളാൽ, തോട്ടത്തിൻ്റെ മനസ്സ് പേറുന്നവരാൽ. ലോക സംസ്കാരങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടതോ? നിസ്സംശയം പറയാം മതങ്ങളാൽ. മതവും സംസ്കാരവും വിരുദ്ധങ്ങളാണ്. സംസ്കാരങ്ങളെല്ലാം ധർമ്മവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. അവ വനത്തിൻ്റെ മനസ്സ്. നീയും ഞാനും ഒന്നിച്ചിവിടെ സ്നേഹപൂർവ്വം നമുക്ക് കഴിയാം. നീ നിൻ്റെ വിശ്വാസങ്ങളെ പുലർത്തിക്കൊള്ളൂ, നിൻ്റെ ആചരണങ്ങളെ പരിപാലിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ പുലർത്തും, എൻ്റെ ആചരണങ്ങളെ പരിപാലിക്കും. നമുക്കിടയിൽ സ്നേഹം മാത്രമേയുള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ഞാൻ നിൻ്റെ ധർമ്മത്തെയോ നിൻ്റെ വ്യവസ്ഥയെയോ സംസ്കാരത്തെയോ ആചരണത്തെയോ ഒന്നും നിന്ദിക്കാൻ വരില്ല. നീ എൻ്റെതിനെയും നിന്ദിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അഥവാ നീ എൻ്റെതിനെ ഒന്ന് നിന്ദിച്ചാൽ നിൻ്റെ 10 നിന്ദിക്കാനുള്ള അറിവ് എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു മനസ്സ്, ഇതാണ് സംസ്കാരത്തിൻ്റെ ധർമ്മത്തിൻ്റെ മനസ്സ്. പക്ഷേ തോട്ടം അതല്ല. തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കള. ആവർത്തിച്ച് പറയട്ടെ, തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കള. കള എന്താ? കളയാനുള്ളതാ. ഒന്നേയുള്ളൂ വിള. റബ്ബറാണെങ്കിൽ റബ്ബർ മാത്രം, യൂക്കാലിപ്റ്റസ് ആണെങ്കിൽ യൂക്കാലിപ്റ്റസ് മാത്രം, അക്കേഷ്യ ആണെങ്കിൽ അക്കേഷ്യ മാത്രം, ഇനി മാവോ പ്ലാവോ ആണെങ്കിൽ അതുമാത്രം. വനമതല്ല. അപ്പോൾ വനങ്ങളെ നശിപ്പിക്കുന്ന മനസ്സ് തോട്ടത്തിൻ്റെ മനസ്സെങ്കിൽ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് മതമനസ്സാണ്. മതം എന്ന് ചിദാനന്ദപുരി സ്വാമി ഇവിടെ പറയുന്ന സമയത്ത് മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ എബ്രഹാമിക് മതങ്ങൾ ആ അർത്ഥത്തിൽ മാത്രമല്ല. ഇന്ന് ലക്ഷണം വെച്ച് നോക്കിയാൽ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും മതലക്ഷണമുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് മാത്രം, ഞങ്ങളിലൂടെ മാത്രം, ഞങ്ങൾ വെച്ച ലക്ഷ്യം മാത്രം ഉത്കൃഷ്ടം എന്നുള്ള ആശയത്തെ ഒന്നിനു വേണ്ടി, ഒന്നിലേക്ക്, ഒന്നിലൂടെ മാത്രം, ഒന്ന് മാത്രം, ഇതാണ് മതത്തിൻ്റെ ലക്ഷണം. വൈവിധ്യത്തെ അംഗീകരിക്കാത്ത മനോഭാവമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങളെ നശിപ്പിച്ചു മതങ്ങളെങ്കിൽ സംശയം മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ ഈ ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്തില്ലേ? ചെയ്തു എന്നല്ല, മറ്റെവിടെ ചെയ്തതിനേക്കാളും ചെയ്തു. മറ്റെവിടെ ചെയ്തതിനേക്കാളും ചെയ്തു. എന്നിട്ട് ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ ധർമ്മം, സംസ്കാരം നശിച്ചില്ല? ഈ ധർമ്മത്തെ, ഈ സംസ്കാരത്തെ നശിക്കാതെ ശ്രേഷ്ഠമായൊരു പ്രസ്ഥാനം നിലനിർത്തി പോന്നു, സംരക്ഷിച്ചു പോന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ അടിമത്തങ്ങളിൽ അമർന്നപ്പോൾ പോലും, വന്നവർ ഉടമകളായി, നമ്മൾ അടിമകളായി കഴിഞ്ഞപ്പോൾ പോലും ഈ സംസ്കാരത്തെ, ധർമ്മത്തെ കാത്തു പരിപാലിച്ചു ഒരു മഹാസംഘടന. ആ മഹാസംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബം. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. ചിലരെങ്കിലും സംശയിച്ചേക്കാം, സ്വാമി എന്ത് വിഡ്ഢിത്ത പറയണത്, കുടുംബം മറ്റു നാടുകളിലും ഉണ്ടായിരുന്നില്ലേ? ഒരു സ്ത്രീയും പുരുഷനും ഒത്തു ജീവിക്കുകയും സന്താനങ്ങളുണ്ടാവുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ലോകത്തിലുടനീളമുണ്ടായിട്ടുണ്ട്. എന്നാൽ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ ആദർശങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ മാതൃദേവോഭവ പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ അത് ഭാരതത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അതാണ് നമ്മളെ രക്ഷിച്ചത്, അതാണ് ഈ സംസ്കാരത്തെ പരിപാലിച്ചത്, നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ശക്തമാക്കേണ്ടത് നിസ്സംശയം പറയാം നമ്മുടെ കുടുംബങ്ങളെയാണ്. ശ്രദ്ധിക്കുക, സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങൾ, വിദ്യാഭ്യാസത്തിൽ ഉയർന്ന കുടുംബങ്ങൾ, കൃഷിയിലും കച്ചവടത്തിലും ഉയർന്ന കുടുംബങ്ങൾ, പിന്നെ സർവോപരി സ്വയം രക്ഷിക്കാൻ സമർത്ഥമായ കുടുംബങ്ങൾ. വേദം പ്രാഥമികമായ ധർമ്മോപദേശത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്, കുശലാന പ്രമതിതവ്യം, നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. ഇടക്കാലത്ത് നമ്മൾ എന്തായിപ്പോയി? അടിമത്തം പേറിയ ഒരു മധ്യകാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം കരുതിപ്പോയി? അയ്യോ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ തെറ്റിദ്ധരിച്ചു പലതും. വലത്തെ കരണത്തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ചോദ്യം ഇടത്തും കിട്ടിയാലോ വലവും കാണിച്ചു കൊടുക്കണം. അതിനേക്കാൾ അബദ്ധം നമ്മളെ പഠിപ്പി കേട്ടിട്ടില്ലേ? അയാൾ സാധു മനുഷ്യനാട്ടോ, വായി കൈയിട്ടാ കടിക്കില്ല. ഈ വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ലവനാ. നിങ്ങൾ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് എൻ്റെ വായിൽ കൈയിട്ട് നോക്കും, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാം. ആ തമാശ പറയൊന്നുമല്ല. അല്ലെങ്കിൽ വായിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആയിരിക്കണം, എന്നാ കടിക്കരുത്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വികലതകൾ തലയിൽ കയറ്റി വെച്ചിട്ട് പൂർവാചാര്യന്മാർ ഋഷിമാർ പറഞ്ഞ സന്ദേശം മറന്നുപോയി. എന്ത് സംഭവിച്ചു? പരമ്പരയാ ലോപങ്ങളും ദോഷങ്ങളും സംഭവിച്ചു. ഇവിടെ നമ്മൾ ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് കാശ്മീരി ഫയൽസിൻ്റെ സംവിധായകൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വേറെ ചില ഫയൽസുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. ഏറെ ഏറെ വരേണ്ടത് എന്തേ? അപചരിത്ര നിർമ്മിതി ഇവിടെ ഇല്ലാതാക്കണം. അതിലൂടെ മാത്രമേ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന മാനവവാക്യം സാർത്ഥകമാകൂ. സ്വന്തം സ്വന്തം ചരിത്രത്തെ സമൂഹം പഠിക്കുമാറാകട്ടെ. ചരിത്രം പഠിച്ച സമൂഹം മാത്രമേ, അനുവാദം ചെയ്ത് പറയട്ടെ, ചരിത്രത്തിൽ നിന്ന് പഠിച്ച സമൂഹം മാത്രമേ നിലനിൽക്കൂ. നിലനിന്നാൽ മതിയോ? നമുക്ക് പോരാ. നമുക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്, വലിയൊരു ദൗത്യം. ആ ദൗത്യം ഒട്ടും ചെറുതല്ല. വേദം പറഞ്ഞു തന്നു, കൃണ്വന്തോ വിശ്വമാര്യമെന്ന്. കൃണ്വന്തോ വിശ്വമാര്യം, ഇതാണ് നമ്മുടെ മഹാദൗത്യം. ഈ മഹാദൗത്യം ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാമെന്ന മഹാദൗത്യം, അതാണ് ഭാരതത്തിന് നിർവഹിക്കാനുള്ളത്. അഭിമാനപൂർവം ഇന്നത്തെ വർത്തമാനകാല ഗതിയെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇന്ന് ഭാരതം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ അവിടെ ഒരു എന്നാലുണ്ട്. അതെന്താണ്? നോക്കൂ, ലോകം മുഴുവൻ, അത് അമേരിക്കയെന്നോ യൂറോപ്പെന്നോ ഓസ്ട്രേലിയയോ ഒന്നും വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല, ലോകം മുഴുവൻ ഈ ഭാരതീയ സംസ്കൃതിയിലേക്ക് അനുദിനം ആകർഷിക്കപ്പെടുമ്പോൾ യോഗശാസ്ത്രങ്ങളിലൂടെയും യോഗ അനുഷ്ഠാനങ്ങളിലൂടെയും വേദാന്തശാസ്ത്രത്തിലൂടെ തന്ത്രശാസ്ത്രത്തിലൂടെ ആയുർവേദത്തിലൂടെ സംസ്കൃതത്തിലൂടെ എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിലൂടെയും മാർഗങ്ങളിലൂടെയും ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തിലേക്ക് ആകൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കുകയാണ്. വേദകാലം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ലോകം മുഴുവൻ ഇന്ന് വ്യാപിക്കുകയാണ്. അതിനനുസൃതമായി ഭാരതത്തിലും പരിവർത്തനങ്ങൾ വരുന്നു. ദശകങ്ങളായി നൂറ്റാണ്ടുകളായി മറന്നുപോയ ഗുരുവിൻ്റെ മഹിമ ഭാരതം തിരിച്ചറിയുന്നു. കാശിയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേദാർനാഥത്ത് സംഭവിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓംകാരേശ്വരത്തിന് സംഭവിക്കാൻ പോകുന്നതും നമുക്കറിയാം. സ്വമഹിമയിലേക്ക് എല്ലാ അർത്ഥത്തിലും ഭാരതം ഉയരുകയാണ്. അതിനനുസൃതമായി അചിന്ത്യമായ രീതിയിൽ നമ്മൾ കൃഷിയിലായാലും വ്യവസായത്തിലായാലും നവീന സാങ്കേതിക വിദ്യകളിലായാലും ഉയരുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ മലയാളത്തിലേറെയും ഇത് പറയാറും കാണിക്കാറും കേൾപ്പിക്കാറും ഇല്ല. ഒറ്റ വിഷയം മാത്രം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ വർഷം ഭാരതത്തിൻ്റെ കയറ്റുമതി $400 ബില്യൺ നിശ്ചയിച്ചപ്പോൾ പലരും കളിയാക്കി എഴുതിയത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരെ ഓർമ്മിക്കുന്നുണ്ടെന്നറിയില്ല. എന്നാൽ 11 ദിവസം മുമ്പ്, അതായത് മാർച്ച് 20-ആം തീയതി, $400 ലക്ഷം ബില്യൺ കയറ്റുമതി എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം ഉയർന്നപ്പോൾ എത്ര മലയാള പത്രങ്ങൾ എഴുതി? കളിയാക്കാൻ എഴുതിയവർ പലരും തൂലിക ചലിപ്പിച്ചോ? ചിന്തിക്കുക. അപ്പോൾ അനുക്രമമായി എല്ലാ മേഖലയിലും ഭാരതം ഉയരുകയാണ്. എന്നാൽ കേരളത്തിലൊരു വിഗതി നമ്മൾ കാണുന്നു. പറഞ്ഞേ ഓക്കൂ, ലോകം മുഴുവൻ സനാതന ധർമ്മ മഹിമയെ ഉൾക്കൊണ്ട് ഭാരതത്തെ സമാശ്ലേഷിക്കുമ്പോൾ, ആ ഭാരതത്തിൻ്റെ വികാസം ഇന്ത്യയിലും സംഭവിക്കുമ്പോൾ, വ്യക്തമാണെന്ന് തോന്നുന്നു പറഞ്ഞത്. വ്യക്തമായിട്ടില്ലാച്ച ഒരിക്കൽ കൂടി ആവർത്തിക്കാം, കാരണം ഒരു 7 മിനിറ്റ് കൂടിയുണ്ട് സംസാരിക്കാൻ. ലോകം മുഴുവൻ ഭാരതം കൂടുതൽ കൂടുതൽ പ്രകാശപൂർണമായി ഉയരുമ്പോൾ ഇന്ത്യയിലും ഭാരതം കൂടുതൽ കൂടുതൽ ശക്തമായി പ്രകാശം പരത്തുമ്പോൾ കേരളത്തിൽ നമ്മൾ വലിയൊരു വിഗതി കാണുന്നു, അനുഭവിക്കുന്നു. ഈ വിഗതി നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി അത്യന്തം ആപത്കരമാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഈ വിഗതിയെ മാറ്റിയെടുക്കാൻ ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും അവതാരത്തെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നമസ്തേ, ആ കൂട്ടത്തിൽ ഞാനില്ല. മറിച്ച് നമ്മിൽ നിന്ന് വേണം, നമ്മിലൂടെ വേണം. അതാണ് ഭഗവാൻ ഗീതയിൽ നമ്മളെ ഉദ്ബോധിപ്പിച്ച ആധ്യാത്മിക ആശയത്തെ സാമാജിക തലത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉദ്ധരേത് ആത്മാനാത്മാനം നാത്മാനം അപസാദയേത്. നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും നീ നിന്നെ ഒരിക്കലും ക്ഷയിപ്പിക്കരുതേ. രണ്ടും നിനക്ക് സാധിക്കും. അപ്പോൾ എന്താണ് ഉയർത്താനുള്ള മാർഗം? നേരത്തെ ഇവിടെ അതിൻ്റെ സൂത്രം സ്വാഗത ഭാഷണത്തിൻ്റെ ഒടുവിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. അത് മറ്റൊന്നല്ല, അത് യോഗേശ്വരനായ കൃഷ്ണൻ്റെയും ധനുർധരനായ പാർത്ഥൻ്റെയും സമന്വയമാണ്. അതാണ് നമുക്ക് വേണ്ടത്. നോക്കൂ, സനാതനധർമ്മത്തിൻ്റെ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനമായി നമ്മൾ വേദത്തെ കാണുകയാണെങ്കിൽ വേദത്തിൻ്റെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗീത മുഴുവൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച സമയത്ത് 2 പേരാണ് കേട്ടത്. ഒന്ന് അർജുനൻ, 2 സഞ്ജയൻ. ആരായിരിക്കും നന്നായി കേട്ടിട്ടുണ്ടാവുക? സംശയമില്ല, സഞ്ജയനാ. അർജുനൻ വിഷാദഗ്രസ്തനായിരുന്നു, ധർമ്മസമ്മൂഢനായിരുന്നു, ശോകമോഹ സന്തപ്തനായിരുന്നു. എന്നാൽ ഋഷിതുല്യ പ്രഭാവനാണ് സഞ്ജയൻ. സത്യധർമ്മങ്ങളിൽ ഉറച്ചു വസിച്ചവനാണ്. പുത്രവാത്സല്യത്താൽ ഓരോ തെറ്റും അകാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ ധൃതരാഷ്ട്രരോട് അരുത് അരുത് അരുതെന്നരുളിയവനാണ് ആ സഞ്ജയൻ. പൂർണ്ണമായി കേട്ടു, ഗീതാസാരം ഉൾക്കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഗീതയുടെ അഭിപ്രായം, ഗീതയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അഭിപ്രായം. എന്താ? യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. നമ്മൾ വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറയാറുണ്ട്. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ്. എന്താ വെൽഫെയർ സ്റ്റേറ്റ്? 4 ഘടകങ്ങൾ വേണം, അതിൽ 4 വേണ്ടു, 5-മതൊന്നും വേണ്ട. ശ്രീ, എല്ലാ മേഖലയിലും സമൃദ്ധമായ ശാന്തി സമൃദ്ധമായ ധനസമ്പത്തി സാമ്പത്തികമായ ഉയർച്ച വിജയ എല്ലാ മേഖലകളിലും കായികം ശാരീരികം കല സാഹിത്യം എന്ന് വേണ്ട എല്ലാ മേഖലകളിലും വിജയം ടെക്നോളജിയിൽ എല്ലാത്തിലും ഭൂതിഹി മാഹാത്മ്യം സർവോപരി ധ്രുവാനീതിഹി നിത്യമായ നീതി നിർവഹണം നീതി നിഷേധമരുത് വിപരീത വിവേചനമരുത് രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിൽ ഒരു പൗരൻ ഒരു നിയമം അല്ലാതെ ഹിന്ദുവിന് ഒരു നിയമം മുസ്ലിമിന് വേറെ നിയമം ക്രിസ്ത്യാനിക്ക് വേറെ നിയമം അത് മൈനോറിറ്റി ഇത് മെജോറിറ്റി അല്ല ഒരു സമൂഹം ഒരു രാഷ്ട്രം അതാണ് നിത്യമായ നീതി നിർവഹണം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേമരാഷ്ട്രം പുലരൂ അത് പുലരണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ കൈയടിച്ച് അത്രയും സമയം നഷ്ടപ്പെടും ദയവീ ഇത് കൈയടിക്കാതിരിക്കുക ഇത് പുലരണമെങ്കിൽ എന്ത് വേണം രണ്ടേ രണ്ട് ഘടകങ്ങൾ വേണം യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും കൃഷ്ണന് പല ഭാവങ്ങളുണ്ട് ഉണ്ണിക്കണ്ണനുണ്ട് വെണ്ണക്കണ്ണനുണ്ട് ഗോപാലകൃഷ്ണനുണ്ട് മുരളീകൃഷ്ണനുണ്ട് ഗോപീകൃഷ്ണനുണ്ട് ഇനിയും പല കൃഷ്ണന്മാരും ഉണ്ട് അവിടെ നിൽക്കട്ടെ അതൊന്നും നമുക്ക് തൽക്കാലം ഇപ്പം വേണ്ട ഇപ്പോൾ നമുക്കൊരു കൃഷ്ണനെ മതി യോഗേശ്വരനായ കൃഷ്ണൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ സുമനോഹരമായൊരു ചിത്രമുണ്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ വരും കടക്കണില്ല കാരണം നമുക്കിനി 1.5 മിനിറ്റേ ഉള്ളൂ ആ കൃഷ്ണൻ്റെ മനോഹരമായ ചിത്രം പ്രപന്ന പാരിജാതായ തോത്രവേത്രൈക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ അതാണ് ഭക്തിജ്ഞാന കർമ്മങ്ങളുടെ സമന്വയമായ കൃഷ്ണൻ ആരവൻ അവൻ ബ്രഹ്മതേജസ്സിൻ്റെ മൂർത്തിയാണ് അവൻ അറിവിൻ്റെ മൂർത്തിയാണ് ഈ അറിവിൻ്റെ മൂർത്തി ആദ്യം വേണം അതുകൊണ്ട് കാര്യമില്ല അറിവിനൊരു ലോപവും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും നമ്മൾ അടിമകളായി പിന്നെ ആര് വേണം അർജുനൻ വേണം ഏതർജുനൻ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി അമ്പും വില്ലും താഴെ വെച്ച് ഉദാരമായ അഹിംസയുടെ പ്രസംഗം ചെയ്യുന്ന അർജുനനോ ആ അർജുനൻ നമുക്ക് വേണ്ട അവനെക്കൊണ്ട് ഏറെ ദുരിതം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഇന്നും അവനെക്കൊണ്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലൊക്കെ അവൻ കയറിയിരിക്കുക അടിവരയിട്ട് പറയുന്നു നമ്മുടെ ഉള്ളിലൊക്കെ അവൻ കയറിയിരിക്കുക നമ്മൾ പ്രസംഗത്തിൽ വലിയ രാഷ്ട്രവും അതൊക്കെ പറഞ്ഞു എന്ന് വരും പക്ഷെ നമ്മുടെ ഉള്ളിലൊക്കെ ദൗർബല്യത്തിൻ്റെ അർജുനൻ ഇരിക്കുക അവനെ തൂത്ത് കളയണം പിന്നെ ഏത് അർജുനൻ വേണം ധനുർധരനായ അർജുനൻ വില്ലേന്തി അർജുനൻ അപകടകാരിയാണ് അക്രമകാരിയ അതുകൊണ്ട് അവന് വഴിതെളിക്കാൻ അറിവിൻ്റെ കൃഷ്ണൻ വേണം ഇവ രണ്ടും സമന്വയിച്ചാൽ ക്ഷേമരാഷ്ട്രം പുലരും ഭാരതം മുഴുവൻ ആ ഒരവസ്ഥയിലേക്ക് ഉയരുമ്പോൾ കേരളം അതിനനുസരിച്ച് ഉയരണോ അല്ല മറ്റൊരു മഹാരാജ്യമായി കേരളം ഒരു രാജ്യം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്തിന് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല പിന്നെ ഞങ്ങൾ നടപ്പിലാക്കുമോ അത് വേറെ പരപദ്ധതികളുമാണ് അങ്ങോട്ടൊന്നും ഇപ്പോൾ കടക്കണില്ല ഈ വേദി മലീമസമാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ചോദ്യം ഇതാണ് ഏത് വേണം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ ഓരോരുത്തരും എങ്കിൽ പറയട്ടെ ഈ ധനുർധരനും ഈ യോഗേശ്വരനും ഒത്താൽ അവിടെ ക്ഷേമരാഷ്ട്രമുണ്ടാകും അല്ല ദൗർബല്യത്തെ ഉദാരമായി ചിത്രീകരിച്ച് അഹിംസയുടെ മുഖപടമണിയിച്ച് അവതരിപ്പിക്കാനാണോ ഒരു ഫയൽസും വരാൻ പോകുന്നില്ല അതിന് ഫയൽസ് ഉണ്ടാക്കണമെങ്കിൽ ആരെങ്കിലും വേണ്ടേ അത്രമാത്രം പറഞ്ഞ് അതുകൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം അതിൻ്റെ ഉദ്ദേശ്യ പൂർണ്ണതയെ പ്രാപിക്കട്ടെ എന്ന് ഹർദ്ദമായി സങ്കല്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നമസ്കാരം